ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ടോണി. ഞാൻ ആലുവക്കടുത്തുള്ള വാഴക്കുളം സ്വദേശിയാണ്. ഒത്തിരി യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ വണ്ടിപ്പണി, വണ്ടിപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ റീസ്റ്റോറേഷൻ, അല്ലറചില്ലറ മോഡിഫിക്കേഷൻ, ചെറിയൊരു ഓഫ് റോഡ് ക്രേസ് ഉണ്ട്. അങ്ങനെ യാത്രകൾ, ഈ പറഞ്ഞതുപോലെ വണ്ടിപ്പണി, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലെ ഷാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടനുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 3-4 കൊല്ലം മുമ്പാണ് ഞാൻ പുള്ളീനെ പരിചയപ്പെട്ടത്. പുള്ളിക്ക് ഒരു ചെറിയ ബോട്ടുണ്ട്, ഷിക്കാറ എന്നറിയപ്പെടുന്ന ചെറിയ ബോട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് പുള്ളിയുടെ അടുത്തേക്ക് പോവാണ്. ഒരു 1-day trip, അതായത് ആലുവ വാഴക്കുളത്തുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള ഒരു 1-day trip, ആലപ്പുഴയിലെ ചെറിയൊരു ബോട്ടിങ്, ഷാപ്പി എന്നുള്ള ഭക്ഷണം, പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 1-2 ആലപ്പുഴയിലെ ചെറിയ ചെറിയ ബീച്ചുകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. എൻ്റെ പാരൻസ് ഉണ്ട്, എൻ്റെ വൈഫുണ്ട്, 3 വയസ്സായ എൻ്റെ കൊച്ചുണ്ട്, അതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൊച്ചിൻ്റെ കൂട്ടുകാരികൾ എന്ന് പറയാൻ പറ്റുന്ന 3 പേര്. അങ്ങനെ മൊത്തം ഞങ്ങൾ 7 പേരാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആലപ്പുഴയിലെത്തി. ഈ കിടക്കണൊക്കെയാണ് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോകാനുള്ള ബോട്ട്. ഇതാണ് നമ്മുടെ ഷായിചേട്ടൻ. ഷായിചേട്ടാ, ഇതാണ് നമ്മുടെ ഷായിചേട്ടൻ. ഇതിനകത്ത് എത്ര പേർക്ക് കയറാൻ പറ്റും? 8 പേര്. 10 പേര് വരെ. 1 മണിക്കൂർ നേരത്തെ നോർമല്. പിന്നെ ഉള്ളേരിയയിലേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളേരിയയിലേക്കൊക്കെ പോകണം. ഫുഡ് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ പാകത്തിന്. ഷാപ്പ് ഏതെങ്കിലും പോരാ? ഇത് നെഹ്റു ട്രോഫി വെള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. ഹൗസ് ബോട്ട് യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് തോന്നുന്നു. ഒത്തിരി ഹൗസ് ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്.
എവിടെ പോണേ? എവിടെ പോണേ? എന്റെ പേരെന്താ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? മൂന്നില്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ ഷാപ്പോടുകൂടിയ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു മട വീണതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീട്ടിലും വെള്ളം കയറിയേക്കാണ്. എന്ത് മീനാജി? ചെമ്പല്ലി. ഇത് ബീഫ്? ചക്ക. ഇത് സ്പെഷ്യല്. കരിമീൻ. ചേട്ടൻ്റെ പേര്? എൻ്റെ രാജേഷ്. രാജേഷ്, എങ്ങനെയുണ്ട് വെള്ളം കയറിയിട്ട്? വെള്ളം വെച്ചിട്ട് ബുദ്ധിമുട്ടോ? ആ അവസ്ഥ മാറ്റം. അതാണ് ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. ആ അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ എല്ലാ വീട്ടിലും കണ്ടു വെള്ളം. ഇതാണോ ഇവിടുത്തെ സ്പെഷ്യൽ? ആ ചെമ്പല്ലി. ചെമ്പല്ലി. നമ്മുടെ രാജേഷേട്ടൻ നമുക്ക് ഉള്ള മീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെയാട്ടാ, എങ്ങനെയൊക്കെയാ കാര്യങ്ങളെന്ന് പറഞ്ഞു. അത് കരിമീൻ. ഇത് ഞെട്ട്, ചെമ്പല്ലി, വരാല്. എങ്ങനെയാ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? 600 രൂപ. 200. എത്ര പീസ്? എത്ര ഒരെണ്ണത്തിന്? പിന്നെ വരാല് 5,750. വരാലിനാ 350. 1000. 4,000. നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്ന മീനെ എടുത്ത് ഫ്രൈ ചെയ്ത് നിങ്ങളെ സ്പെഷ്യൽ മസാല കൂട്ടിട്ടിട്ട് നമുക്ക് തരും. ഓക്കെ. നമ്മളങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ ആലപ്പുഴയിലുള്ള ബോട്ടിങ് കഴിഞ്ഞു. ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് ഒരു ബീച്ചിലേക്കാണ്, ആലപ്പുഴയിൽ നിന്ന് ആലുവയ്ക്ക് പോകുന്ന വഴിയിലുള്ള മാരാരിക്കുളം ബീച്ചിലേക്ക്. അപ്പോൾ ശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ പോയ ബോട്ട്. ഇതിനകത്ത് 8 പേർക്ക് ഇരിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റേറ്റിൽ 2-3 മണിക്കൂർ ഒരു ചെറിയ ഫാമിലിക്ക്,
നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പരിപാടി. അങ്ങനെ നമ്മൾ മാരാരിക്കുളം ബീച്ചിലെത്തി. ആലപ്പുഴയിലുള്ള ബീച്ചുകളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ബീച്ചാണ് മാരാരിക്കുളം ബീച്ച്. ഭയങ്കര വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല, അത്യാവശ്യം ക്ലീനാണ് കാര്യങ്ങളൊക്കെ. പിന്നെ അത് കടലിലേക്ക് നോക്കിയിരിക്കാനായിട്ട് കസേരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ. ഒത്തിരി വലിയ ഡേഞ്ചറായിട്ടുള്ളൊരു ബീച്ചാണെന്ന് കണ്ടിട്ട് തോന്നല്ല. ഇന്ന് പൊതുവേ ഇച്ചിരി തിരമാല ഉണ്ട്. എന്തായാലും കടലിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. അങ്ങനെ കടലിൽ അത്യാവശ്യം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്ന അർത്തുങ്കൽ പള്ളിയിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് കയറാവുന്ന ഒരു പഴയ പള്ളി, അർത്തുങ്കൽ പള്ളി. അപ്പോൾ നമുക്ക് ഇനി അർത്തുങ്കൽ പള്ളിയിലും കൂടി കയറിയിട്ട് ഈ ഒരു വൺ ഡേ ട്രിപ്പ് തീരാണ്. കടലിൽ കുളിക്കാൻ പോയ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അയ്യോ എങ്ങനെയുണ്ടായി, എങ്ങനെയുണ്ടായി, എങ്ങനെയുണ്ടായിന്ന് പറഞ്ഞേ, എങ്ങനെയുണ്ടായി, ഏ വാ അപ്പഴേ പിടിച്ചോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ കണ്ടതിന്. ഞങ്ങളിപ്പോൾ ഈ അർത്തുങ്കൽ പള്ളിയിലെത്തിയിരിക്കുകയാണ്. ഇനി ജസ്റ്റ് പള്ളിയിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആലപ്പുഴയിലെ ബോട്ടിങ് കഴിഞ്ഞു, മാരാരിക്കുളം ബീച്ചിൽ പോയി, നമ്മൾ അർത്തുങ്കൽ പള്ളിയിലെത്തി. ഒരു ദിവസത്തെ ഒരു ചെറിയ ട്രിപ്പ്. അപ്പോൾ ഓക്കെ ബൈ. വേറൊരു യാത്രാവിശേഷവുമായി ഞാൻ പുതിയ എപ്പിസോഡിൽ വരും.